ഇറ്റ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു ക്രിസ്പി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാക്കിയത് നൂൽ പൊറോട്ടയും ചിക്കൻ കുറുമയാണ്. ഈ അടുത്ത് വൈറലായ നൂൽ പൊറോട്ടയുടെ വീഡിയോ ഒരുപാട് കണ്ടിരുന്നു. അതിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു നൂൽ പൊറോട്ട ഉണ്ടാക്കുന്നത്. മാവ് കലക്കി കോരി ഒഴിച്ചിട്ടൊന്നല്ല, സാധാരണ നമ്മൾ മാവ് എങ്ങനെയാണ് കുഴച്ചെടുക്കുന്നത് അതുപോലെ കുഴച്ചെടുക്കുന്നത് തന്നെയാണ്. അതിൽ ഉണ്ടാക്കുന്നതിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. ഇനിയൊരു ഞാനിവിടെ ഒരു 6 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. പാലക്കാടുകാർ മാത്രമായിരിക്കും മാവ് പറയുന്നത്, ബാക്കി എല്ലായിടത്തും പൊടിയായിരിക്കും. എന്തായാലും കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നമുക്കിത് മാറ്റി വെക്കാം. ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് തിളപ്പിച്ചാറിയ പാലെടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ മൈദ എടുത്ത് അതേ കപ്പിൽ തന്നെ പാലെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മിക്സിയിലിട്ട് അടിച്ച് പതിപ്പിച്ചിട്ടാണ് നമ്മൾ മാവ് കുഴയ്ക്കണമെങ്കിൽ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 നുള്ള് സോഡ പൊടി ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷനലാണ്, നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 3 ടീസ്പൂൺ പഞ്ചസാര. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പം ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മിക്സി ചേർത്തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ അടിച്ചെടുത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ഈ ചേർത്തിരിക്കുന്ന കൂട്ടിന് മൈദ മാവിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ വശത്തും ഒരുപോലെ ആവണ പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മിക്സിയിലുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ചായവിൽ വേണം കുഴച്ചെടുക്കാൻ. ആദ്യമൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വെള്ളം തെളിച്ച് മാത്രമേ കുഴക്കാവൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം കൂടി പോകും. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വീണ്ടും നല്ലപോലെ കുഴച്ചെടുക്കുക. ഞാനൊരു 1/4 കപ്പ് വെള്ളം എണ്ണ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല, കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു താലവിലേക്ക് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കണം. ഒരു 10 മിനിറ്റെങ്കിലും നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ എത്രത്തോളം കുഴച്ചെടുക്കുന്നു അത്രത്തോളം നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഹോട്ടലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സ്ലാബിൽ വെച്ച് തന്നെ അവർ അടിച്ചടിച്ച് കുഴയ്ക്കും, പക്ഷേ പറ്റുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ സമയത്തേക്ക് മൂടി വെക്കുക. അപ്പം ഞാനിത് മൂടി വെച്ചിട്ട് എടുക്കേണ്ടത്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ കുഴച്ചെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. ഒരു 2 മണിക്കൂറെങ്കിലും എടുത്തു വെക്കുമ്പോൾ മാത്രമേ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ബാക്കി വെച്ചിരിക്കുന്ന എണ്ണയും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ അമ്മിക്കല്ലിലൊക്കെ കൊണ്ടുപോയിട്ട് പൊറോട്ട മാവ് കുഴക്കാറുണ്ട്. അങ്ങനെ തല്ലി തല്ലി കുഴച്ചെടുക്കാറുണ്ട്. അപ്പോൾ നല്ല പൊറോട്ട നല്ല സോഫ്റ്റായിരിക്കും. ഇപ്പം നമുക്ക് അമ്മിക്കല്ലൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒരു തലല് വെച്ച് മാക്സിമം നല്ലതായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്കല്ലിൻ്റെ മേലെ വെച്ച് അടിച്ചടിച്ച് കുഴക്കുകയാണെങ്കിൽ അങ്ങനെയും കുഴച്ചെടുക്കാം. ഞാൻ ബാക്കി എണ്ണ കൂടെ തേച്ചെടുക്കുന്നുണ്ട്. ഒന്നും കൂടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ട് കുറച്ച് വലിയ ബൗൾസാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ച് വലിയ ബൗൾസാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുഴച്ചെടുത്ത മാവ് കൊണ്ട് എല്ലാ ബോൾസും ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കുക. എല്ലാ ബോൾസിൻ്റെ മേലെയും വരത്തൊക്കെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു 1/2 മണിക്കൂർ സമയം കൂടെ മൂടി വെക്കാം. പൊറോട്ട ഉണ്ടാക്കുന്ന ദിവസം കുറച്ച് നേരത്തെ നിൽക്കണം. ഈ 2 മണിക്കൂറും 1/2 മണിക്കൂറൊക്കെ നമ്മൾ സമയം എടുക്കില്ല. ഇപ്പം എൻ്റെ ചിക്കൻ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ അരച്ചത് ഒഴിച്ചെടുക്കുകയാണ്. ചിക്കൻ കറിയുടെ വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിരുന്നു, അതുകൊണ്ടാണ് അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താത്തത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ
താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക, ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ചിക്കൻ കറി ഉണ്ട്, അതേപോലെ മട്ടൻ കുറുമയുണ്ട്. എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുക്കുക, നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി തിളപ്പിക്കാൻ വെക്കുകയാണ്. കറി അവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഇതിനായിട്ട് ഞാൻ വാഴലി എടുത്ത് വാഴലിയിലേക്ക് കുറച്ച് എണ്ണ അയച്ച് കൊടുക്കാം. വാഴലി വലിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി, അതുകൊണ്ട് അത് കളറൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ ഇതൊക്കെ മതിയാവും. പിന്നെ ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ ഇടിയപ്പം ഉണ്ടാക്കുന്ന ചില്ല എടുത്തിട്ടുണ്ട്. ചെറിയ ഹോളുള്ള ചില്ല വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് കുറച്ച് നന്നായിട്ട് തന്നെ എണ്ണ അയച്ചെടുക്കുക. ഇതുപോലെ തന്നെ അതിൻ്റെ മൂടിയിൽ എണ്ണ അയച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ഉരുള മാവെടുത്ത് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടിയെടുക്കണം. പീച്ചാനൊക്കെ എളുപ്പമാണ്, ഇത് മൂടുന്നു മാത്രമാണ് കുറച്ച് പണിയെടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊന്ന് താഴെ കമൻറ്റ് ചെയ്യും. ഇനി നമുക്കിതൊന്ന് പീച്ചെടുക്കണം. ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്, ഇല പറന്നു പോകാതിരിക്കാനായിട്ട്. ഇതുപോലെ രണ്ട് സൈഡിൽ ചട്ടവും ഇടുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പീച്ച് കൊടുക്കാം. പൊക്കി വെച്ചിട്ട് വേണം പീച്ചാനായിട്ട്. അപ്പോഴേ ഇത് ഗ്യാപ്പ് വിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ച പോലെയാവും. കുറച്ച് പീച്ച് കഴിയുമ്പോൾ തന്നെ ഈ കുറ്റിയിലുള്ള മാവൊക്കെ തീർന്നു. അപ്പം ഞാൻ കുറച്ചും കൂടെ മാവ് ഇതിലേക്ക് നിറച്ചിട്ട് ഒന്നും കൂടെ പീച്ച് എടുക്കുന്നുണ്ട്. കുറച്ച് വലിയ പൊറോട്ട തന്നെയാണ് ഉണ്ടാക്കുന്നത്. പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ അയച്ചെടുക്കുക. ഇത് ഒട്ടി പിടിക്കാതെ ഇങ്ങനെ വിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ അയച്ചു കൊടുക്കുക. പൊറോട്ട പറഞ്ഞാൽ തന്നെ എണ്ണയുടെ പരിപാടിയാണ്. ഇതേപോലെ തന്നെ ഞാൻ ഇനി ഒന്നും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഇത് ചുട്ടെടുക്കാനായിട്ട് ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. കല്ല് നന്നായിട്ട് ചൂടാകുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഞാൻ ആ വാഴിലയോട് കൂടി തന്നെ ഈ പൊറോട്ട ഉണ്ടാക്കിയതിനെ അതിലേക്ക് കമത്തി കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ ഇത് ഇലയിൽ നിന്ന് വിട്ട് വരും. അപ്പോൾ നമുക്ക് ഇല മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഈ കുഴയ്ക്കുന്നതും അതേപോലെ നമ്മൾ ചേർക്കുന്ന എണ്ണയും കൊണ്ട് തന്നെ പൊറോട്ട സോഫ്റ്റ് ആകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നന്നായിട്ട് തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ ഒരു വശം നന്നായി വെന്ത് വരുമ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ പൊറോട്ടയുടെ രണ്ട് വശം നല്ലപോലെ വെന്ത് ചെറുതായിട്ട് മുരിഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് കല്ലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഒരുപാട് മുരിഞ്ഞാൽ നമ്മൾ ഇത് അടിക്കുമ്പോൾ ലെയറായിട്ട് വരില്ല, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും. അപ്പോൾ ഇതെടുത്ത് മാറ്റിയിട്ട് കല്ലിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊറോട്ട ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാനിവിടെ രണ്ട് പൊറോട്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ചൂടോടുകൂടി തന്നെ അടിച്ചെടുക്കണം. കൈ നന്നായിട്ട് ചൂടുണ്ട്, അതോടുകൂടി തന്നെയാണ് അടിച്ചെടുക്കുന്നത്. പിന്നെ ഈ ഒരു പൊറോട്ടയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ മാവ് കുറച്ചും ഈ മുടിയിൽ പൊങ്ങി നിൽക്കില്ല, അതേപോലെ തന്നെ ഇതിലും പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു നാല് പൊറോട്ട മാത്രമാണ് ഇതുപോലെ ഉണ്ടാക്കിയത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ സാധാരണ പൊറോട്ട പോലെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നിറയെ മല്ലിയിൽ അരിഞ്ഞ് വെച്ചിട്ട് ഫ്ലെയിം ഓഫാക്കി മൂടി വെക്കുക. കുറച്ച് സമയം മൂടി വെക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നെസ് ആയിരിക്കും കിട്ടുക.
ഇപ്പം ഞാൻ എല്ലാ പൊറോട്ടയും ഉണ്ടാക്കിക്കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ ഒരു നാല് പൊറോട്ട മാത്രമാണ് ഇടിയപ്പ ചില്ലിൽ പീച്ചത്. ഇടിയപ്പ ചില്ലിൽ പീച്ചിയ പൊറോട്ടയാണ് ഇത്. മറ്റേ സാധാരണ പോലെ ഉണ്ടാക്കിയ പൊറോട്ടയാണിത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ച് എന്താ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.